ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ഇന്ത്യ ആകമാനം വലിയൊരു വിജയമായി മാറിയ ഒരു മൾട്ടി സ്റ്റാർ ബ്ലോക്ക് ആയിരുന്നു അമിതാഭ് ബച്ചൻ കമൽഹാസൻ രജനീകാന്ത് അഭിനയിച്ച പ്രയാഗ്രാജിന്റെ സംവിധാനത്തിൽ എസ് രാമനാഥിന്റെ നിർമ്മാണത്തിൽ ഗിരഫ്ദാർ മാധവി പുനം ദില്ലൻ രഞ്ജിത്ത് കുൽഭൂഷൺ കർബന്ത ഓം ശിവപുരി ബിന്ദു ശക്തി കപൂർ കാദർക്കാൻ അങ്ങനെ വലിയൊരു താരനിര ഈ സിനിമയിൽ അക്കാലത്തുണ്ടായിരുന്നു അക്കാലത്ത് സിനിമാ പ്രേമികൾക്ക് നല്ലൊരു എന്റർടൈനറായി ഈ സിനിമ മാറിയിരുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങൾ ചേർന്ന അഭിനയിച്ച സിനിമ എന്ന നിലയിൽ തന്നെ ഈ സിനിമയ്ക്ക് അക്കാലത്ത് നല്ലൊരു വാർത്താ പ്രാധാന്യം നേടിയെടുക്കാൻ സാധിച്ചിരുന്നു കമലാസൻ നായകനായിട്ട് അഭിനയിച്ച ഈ സിനിമയിൽ വളരെ മുഖ്യമായിട്ടൊരു സ്പെഷ്യൽ അപ്പിയറൻസിലാണ് അമിതാഭ് ബച്ചൻ അഭിനയിച്ചത് രജനീകാന്താവട്ടെ ഒരു മുഖ്യമായ ഒരു ഗസ്റ്റ് റോളിൽ വന്ന് പ്രേക്ഷകരുടെ കൈയ്യടി വാങ്ങിച്ചിട്ടു പോയി ഈ സിനിമയ്ക്ക് ശേഷം കമലഹാസനും അമിതാഭ് ബച്ചനും ചേർന്ന് അഭിനയിച്ച സിനിമയാണ് ഖബർദാർ ഗിരഫ്താർ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം കമൽ അമിതാഭ് ടീമിന്റെ ഖബർദാർ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് തങ്ങളുടെ പ്രതീക്ഷ വലിയ വാനോളം ഉയർന്നു ഈ സിനിമയിൽ നായികമാർ ശ്രീദേവിയും ജയപ്രദയുമായിരുന്നു ഈ സിനിമ കമലഹാസൻ അമിതാഭ് ബച്ചൻ എന്നിവരുടെ സൗഹൃദത്തിന്റെ കഥയാണ് പറഞ്ഞത് അമിതാഭ് ബച്ചൻ ഒരു ഡോക്ടറുടെ റോളിലും കമലഹാസൻ ഒരു രോഗിയുടെ റോളിലും പ്രത്യക്ഷപ്പെട്ട ഈ സിനിമ അക്കാലത്ത് സൂപ്പർ ഹിറ്റാമെന്ന് പ്രേക്ഷകർക്ക് യാതൊരു സംശയമില്ലായിരുന്നു പൂർണ്ണചന്ദ്ര റാവുവിന്റെ നിർമ്മാണത്തിൽ ടി രാമറാവു ആയിരുന്നു ഈ സിനിമയുടെ ഒരു ഘട്ടത്തിൽ ഇതിന്റെ ക്ലൈമാക്സിലേക്ക് ഈ സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പതിനാറ് റീലുകൾ ഷൂട്ടിംഗ് കഴിഞ്ഞു ഇനി ക്ലൈമാക്സ് സീനുകൾ മാത്രം എടുക്കാനുണ്ടായിരുന്ന ഈ സിനിമ അമിതാഭ് ബച്ചന്റെ ഡോക്ടർ കഥാപാത്രം രോഗിയായ കമലഹാസന്റെ കഥാപാത്രത്തിന് ഒരു മേഴ്സി കില്ലിങ്ങിലൂടെ കൊല്ലുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് വേദന അനുഭവിക്കുന്ന കമൽഹാസന്റെ ക്യാരക്ടറിനെ മോചിപ്പിക്കുന്ന ആത്മാർത്ഥ സുഹൃത്തായ ഡോക്ടറാണ് അമിതാഭ് ബച്ചൻ ഈ സിനിമയിൽ അതുപോലെ അമിതാഭ് ബച്ചൻ ക്യാമ്പിൽ ഈ സിനിമ അല്ലെങ്കിൽ ഈ ക്ലൈമാക്സ് ഇങ്ങനെ എടുത്ത ഒരുപക്ഷെ തന്റെ ഇമേജിനെ ദോഷമായി ബാധിക്കുമോ എന്നൊരു ഭയവും അമിതാഭ് ക്യാമ്പിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പതിനാറ് റീൽ ഷൂട്ടിംഗ് കഴിഞ്ഞതിനു ശേഷവും ഈ സിനിമ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാതെ ഉപേക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത് മേഴ്സിക് ലിങ് ക്ലൈമാക്സാക്കിയ ഈ സിനിമ അങ്ങനെ പ്രേക്ഷകർക്ക് ഒരിക്കലും കാണാൻ സാധിച്ചില്ല വളരെ സമാനമായിട്ടുള്ള മറ്റൊരു കഥയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് അക്കാലത്ത് അതേ കേരളത്തിൽ വലിയൊരു ചർച്ചാ ഒരു ചിത്രീകരണമായിരുന്നു ശിവാജി ഗണേശൻ അഭിനയിച്ച സ്വർണ ചാമരം എന്ന സിനിമ രാജീവ് നാഥിന്റെ സംവിധാനത്തിൽ ശിവാജി ഗണേശനും മോഹൻലാലും തിക്കുർശിയും എല്ലാം ഒന്നിച്ച ഈ സിനിമ അക്കാലത്ത് മരകതമണിയുടെ ഗാനങ്ങളാൽ സമ്പുഷ്ടമായിരുന്നു മരകതമണി സംഗീത സംവിധാനം നൽകിയ ഗാനങ്ങൾ റിലീസുമായിരുന്നു എങ്കിലും നമ്മൾ ഖബർദാർ എന്ന സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ സ്വർണ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ മ്യൂസിക് കില്ലിങ് പ്രാധാന്യമുള്ള ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സായിരുന്നു എന്നാണ് അക്കാലത്ത് ന്യൂസ് അല്ലെങ്കിൽ വാരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ക്ലൈമാക്സിൽ ശിവാജി ഗണേശന്റെ ക്യാരക്ടർ മോഹൻലാലിന്റെ ക്യാരക്ടറിനെ മ്യൂസിക് കില്ലിങ്ങിലൂടെ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന് വേദനിൽ നിന്നും മോചനം നൽകുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു സ്വർണ ചാമരത്തിന്റേത് എന്നാണ് അക്കാലത്തുള്ള സിനിമാ പ്രസിദ്ധീകരണങ്ങൾ പറഞ്ഞിരുന്നത് ഈ ഒരു ക്ലൈമാക്സ് നമ്മൾ അമിതാഭ് കമലിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈയൊരു ക്ലൈമാക്സ് പ്രേക്ഷകരിലേക്ക് എത്രത്തോളം എത്തുമെന്ന് അക്കാലത്ത് സംശയിച്ചിരുന്നു പിന്നീടുണ്ടായ ഒരു വാർത്തയിൽ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് തന്നെ സ്വർണ ചാമരം ഉപേക്ഷിക്കപ്പെട്ടു പിന്നീട് നമ്മൾ അറിയുന്നത് ഇതേ ഡേറ്റ് ഉപയോഗിച്ച് വി ബി കെ മേനോൻ നിർമാതാവ വി കെ മേനോൻ മോഹൻലാലിനെ ശിവാജിയെ ഒന്നിപ്പിച്ച് ഒരു യാത്രാമൊഴി എന്നൊരു സിനിമ പ്രതാപ് പോത്തന്റെ സംവിധാനത്തിൽ എടുത്തതാണ് തൊണ്ണൂറ്റിയാറിൽ കംപ്ലീറ്റ് ആയെങ്കിലും തൊണ്ണൂറ്റിയേഴിലാണ് ഒരു യാത്രാമൊഴി റിലീസായത് അങ്ങനെ മോഹൻലാൽ ശിവാജി ഗണേഷ് ഒന്നിക്കണമെന്ന പ്രേക്ഷകരുടെ അതിയായ ആഗ്രഹത്തിന് മറുപടിയായി ആഗ്രഹം സാധിച്ചുകൊണ്ട് തൊണ്ണൂറ്റിയേഴ് സമയത്ത് ഒരു യാത്രാമൊഴി റിലീസാവുകയും ഭേദപ്പെട്ടൊരു വിജയം നേടിയെടുക്കുകയും ചെയ്തിരുന്നു സുഹൃത്തുക്കളെ നമ്മൾ ഇതുവരെ സംസാരിച്ചത് മേസിക് ലിങ് പ്രമേയമാക്കിയ ക്ലൈമാക്സാക്കിയ രണ്ട് സിനിമകളുടെ കാരണ ആണ് കമൽ അമിതാഭ് ചിത്രമായ ഖബർദാറിനെക്കുറിച്ചും ശിവാജി മോഹൻലാൽ ചിത്രമായ സ്വർണ ചാമരത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ സംസാരിച്ചത് താങ്ക് ഫോർ വാച്ചിംഗ് പീപ്പിൾ താങ്ക്